നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ അറിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പൈ പോലെ തന്നെ നമുക്ക് ഫോണിൽ മൈൻ ചെയ്യാവുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന് ജോയിൻ ആയ ഒരു അക്കൗണ്ടാണ് ആണ് അതിലിപ്പോൾ തന്നെ എയ്റ്റ് എയ്റ്റ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ ടി ടെലിഗ്രാം ബോട്ട് വഴിയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് അതുവഴിയാണ് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഹാംസ്റ്ററിൻ്റെ ടോക്കൺസ് കിട്ടുന്നത് അപ്പോൾ അത് എങ്ങനെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ജോയിൻ ചെയ്യാം അതിലെങ്ങനെ നമുക്ക് ഏണിങ്സ് കൂട്ടാം അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോണത് ഇത് ഞാനിപ്പോൾ വേറെയും കുറെ ടാപ്പ് ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യാനുള്ള ടോക്കൺസ് ഉണ്ട് പക്ഷേ ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ടോപ്പ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഗേറ്റ് ഓട്ടായി ഓൾറെഡി പ്രീ മാർക്കറ്റ് ലിസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നല്ലൊരു പ്രൊജക്റ്റായിട്ട് തോന്നും പിന്നെ ഇവിടെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജൂൺ ജൂൺ ആയിട്ടുള്ളു അപ്പോൾ ജൂണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ ലിസ്റ്റിംഗ് ക്വസ്റ്റ് ഒക്കെ നടക്കുന്ന സമയമാണ് ജൂലൈയിൽ ടി ജി ആണ് ടോക്കൺ ഇൻ ഗെയിം യൂട്ടിലിറ്റി ലോഞ്ച് ഒക്കെ ജൂലൈയിൽ വരും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂ ത്രീയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്വാഡ് സ്ക്വാഡ് കോമ്പാറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്കിൻസ് ടൈം ലിമിറ്റഡ് ഇവൻറ്റ്സ് ലൈവ് ഇവൻറ്റ്സ് ഒക്കെ നടക്കും സി എക്സ് ലിസ്റ്റിംഗ് ഒക്കെ അതിൻ്റെയൊക്കെ വരും ടി ജി യു ജൂലൈയിൽ വയ്ക്കാറും ടി ജി ഉള്ള സമയത്തായിരിക്കും വയ്ക്കാറും സിഇ എക്സിൽ അതായത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിങ്ങൊക്കെ വന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈനാൻസ് ബൈബിറ്റ് ഒക്കെ എക്സ് ഹോബി കൂ കോൻ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ എക്സ്ചേഞ്ചുകളും കാണിച്ചിട്ടുണ്ട് വൈറ്റ് പേപ്പർ കമ്മിങ് സോൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാം ഇതിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എൻ ഒക്കെ ദിവസം എനിക്ക് നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യായിരം കോയിൻസ് കിട്ടും ഹാംസ്റ്ററിൻ്റെ അപ്പോൾ അതെന്ന് വെച്ചാൽ റഫറൽ ലിങ്ക് ആണ് ആ റഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം കിട്ടും എനിക്ക് അയ്യായിരം കിട്ടും ഇനി നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അയ്യായിരം കോയിൻ അവർ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളതിൽ വേറൊരു വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാനില്ല അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പിലായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ടെലിഗ്രാം വേണം ടെലിഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാക്കണം കൂട്ടി തന്നെ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ് ടെലിഗ്രാം ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഈ റെഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ടെലിഗ്രാം കയറ്റിയതിന ശേഷം അവ കയറ്റുകഴിയുമ്പോൾ ലോഞ്ച് എന്നുള്ളൊരു ബട്ടൺ വരും അതിൽ ക്ലിക്ക് ചെയ്യണം ലോഞ്ച് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും ഇങ്ങനെ ലോഡിംഗ് എന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ ഹാംസ്റ്റർ സ്റ്റർ ടോക്കൺ വിൽ ബി ലോഞ്ച് ഓൺ ടോൺ ടോൺ എന്ന് പറഞ്ഞ ബോ ബ്ലോക്ക് ചെയിനിലാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ വന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിച്ചിരുന്നത് ടാപ്പ് ആൻഡ് എൺ കോയിൻസ് യു ക്യാൻ യൂസ് ബൂസ്റ്റേഴ്സ് ആൻഡ് ട്രിക്കി സ്ട്രാറ്റജീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് യുവർ എക്സ്ചേഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക് കുറേ ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് കാർഡ്സ് ടു ബൂസ്റ്റ് യുവർ പാസ് പാസിവ് ഇൻകം അതൊക്കെ നമുക്ക് പോകുമ്പോൾ നോക്കാം ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് രണ്ടായിരം കോയിൻസ് കിട്ടും ടെലിഗ്രാം പ്രീമിയം യൂസ് ചെയ്യണ ഫ്രണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം കോയിൻസ് കിട്ടും പിന്നെ നമുക്ക് എത്രയോ ലെവലിംഗ് അപ്പ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ലെവലപ്പ് ചെയ് ചെയ്യണെങ്കിൽ നമുക്ക് ഓരോ ഫ്രണ്ട് ജോയിൻ ചെയ്യുമ്പോഴും കൂടുതൽ കോയിൻസ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് കോയിൻസ് ടു ഗെറ്റ് ആൻ എയർ ഡ്രോപ്പ് ആയിട്ട് ടോക്കൺ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ കോയിൻസ് നമുക്ക് ടോക്കൺ ലിസ്റ്റ് ചെയ്യണ സമയത്ത് സ്വാപ്പ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ എത്ര റേഷ്യോയിലാണ് കിട്ടണതെന്ന് അറിയാൻ പാടില്ല ഇതിപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കുറേ കിട്ടും അപ്പോൾ ഈ വൺ ഈസ്റ്റ് വൺ ആയിരിക്കില്ല എന്തായാലും ലിമിറ്റഡ് ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും ഈ ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ടോക്കൺ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടണതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡമ്മി ടോക്കൺ ആണ് അത് നമ്മൾ സ്വാപ്പ് ചെയ്യും എന്നുവെച്ചാൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ടോക്കണിലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും അതൊക്കെ നമുക്ക് ആ സ്റ്റെപ്പ് വരുമ്പോൾ നോക്കാം അപ്പോൾ അത് എന്തായാലും വൺ ഈസ്റ്റ് വൺ ആയിരിക്കില്ല കാരണം ഇപ്പോൾ തന്നെ ഇരുപത്തെട്ട് കോടി മുപ്പത് കോടിയൊക്കെ ഉള്ള മുപ്പത് കോടിയൊക്കെ ഒക്കെ ടോക്കൺ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ആയിട്ടുള്ള ടോക്കൺ ആയിരിക്കും കാരണം ഗേറ്റ് ഡോട്ട് ഐ ഒയിലെ പ്രീ മാർക്കറ്റ് ലിസ്റ്റിങ്ങിൽ തന്നെ പോയിൻറ്റ് ത്രീ ഡോളറൊക്കെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ പ്രൈസ് വരണമെങ്കിൽ ഇത്രയും വലിയ സപ്ലൈ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് പോയിന്റ് ആണ് ഇതിങ്ങനെ നമുക്ക് ഷാപ്പ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ടോക്കണാക്കി മാറ്റാൻ പറ്റും ആമസോണിൻ്റെ ഒറിജിനൽ ടോക്കണായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേ അഡ് പ്ലേ അഡ് ചെയ്യുമ്പോൾ ഇവിടെ റിസീവ് ചെയ്യ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ന് അയ്യായിരം റിസീവ് ചെയ്യ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ബിക്കോസി സിഇഒ കൊടുക്കുക അപ്പോൾ നമുക്ക് അയ്യായിരം ഫസ്റ്റ് കിട്ടി ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ടാപ്പ് വണ്ണ് എനർജി ലിമിറ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ ഇത് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എൻ പെർ ടാപ്പ് ടൂ ആണ് കോയിൻസ്റ്റു ലെവലപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കെ ആണ് അപ്പോൾ ഇവിടെ ഞാൻ സിൽവറിലാണ് കിടക്കണത് സിൽവറിൽ കിടക്കണ ഞാൻ ഇപ്പം എനിക്ക് ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാംസ്റ്ററിനെ ടാപ്പ് ചെയ്തുകൊണ്ട് നല്ല നമുക്ക് എയർണിങ്സ് ഇടുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മിന്നലിൻ്റെ ഐക്കണിൽ നമുക്ക് ആയിരത്തഞ്ഞൂറ് കാണിച്ചിട്ടുണ്ട് ആ ആയിരഞ്ഞൂറ് തീരണ വരെ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാം ഇത് നമുക്ക് കൂടി കിട്ടും നമുക്ക് കുറച്ച് ലെവലപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് കൂടി കിട്ടും ആയിരത്തി അഞ്ഞൂറ് മാറിയിട്ട് രണ്ടായിരം മൂവായിരൊക്കെയാകും അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ നേരം ടാപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡെയിലി ബൂസ്റ്റ് ഉണ്ട് ഫ്രീ ഡെയിലി ബൂസ്റ്റ് ഫുൾ എനർജി അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൂസ്റ്റ് കിട്ടും ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മട്ടിടാപ്പാപ്പ് മൾട്ടി ടാപ്പ് ടു കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് എമൗണ്ട് ഓഫ് കോയിൻസ് ആൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടും കോയിൻ ഏൺ ചെയ്യണത് പിന്നെ ഈ എനർജി ലിമിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും അതിന് നമുക്ക് ടു കെ കോയിൻ കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ മൈനിങ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അതൊക്കെ ഈ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയാം പിന്നെ ഇവിടെ നമ്മൾ മൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ടോക്കൺസ് പിന്നെ സ്റ്റേക്കിങ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേക്കിങ്ങിന് കെ വൈ സി ചെയ്യണം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ടി സി പേയസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ബി ടി സി പേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ നാൽപ്പത് ചുമ്മാ നാൽപ്പത് കിട്ടും അതായത് നമ്മൾ ഈ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തിരിക്കാണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കോയിൻസ് കിട്ടും ഇവിടെ ലെവൽ ആണ് നാൽപ്പത് കോയിൻസ് കിട്ടും ഈ ഇത് പേയസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതീല് നമുക്ക് ചുമ്മാ നമുക്ക് ടാപ്പ് ചെയ്യാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത് പിന്നെ ടോപ്പ് ടെൻ സി എം സി പേയസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കുറേ കോയിൻസ് നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിലും നമുക്കത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണേ നമ്മൾ ടാപ്പ് ചെയ്യാണ്ട് കിട്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഇത് കാണിച്ചു തന്നാണ് ഇതേതിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കോയിൻ ഇപ്പോൾ നമുക്കുള്ളൂ പക്ഷേ നമ്മൾ ബാക്കി നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്തു ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സാണ് ഈ ഫ്രണ്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം കോയിൻസ് കിട്ടും നമുക്കും കിട്ടും ആ ജോയിൻ ചെയ്യണ ഫ്രണ്ടിനും കിട്ടും ടെലിഗ്രാം പ്രീമിയം ഉള്ള ഫ്രണ്ടാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം കോയിൻസ് കിട്ടും അപ്പോൾ അതിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിങ്ക് കിട്ടും ആ ലിങ്കാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏണിൽ പോവാം ഏണില് പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഹാംസ്റ്റർ യൂട്യൂബിൻ്റെ വീഡിയോ വണ്ടി നമുക്ക് ഒരു ലക്ഷം കോയിൻസ് കിട്ടും ഡെയിലി റിവാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് കോയിൻസ് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും ഡെയിലി തുടർച്ചയായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മില്യൺ വരെ ക്ലെയിം ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ പത്താമത്തെ ആയി കഴിയുമ്പോൾ നമുക്ക് അഞ്ച് മില്യൺ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഡെയിലി സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യണം പിന്നെ ഈ ന്യൂ യൂട്യൂബ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാച്ച് അടിച്ചിട്ട് നമുക്ക് ചെക്ക് അടിച്ച് ചെയ്യാം വെയ്റ്റ് വൺ അവേഴ്സ് ഫോർ മോ മോഡറേഷൻ 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 ചെക്ക് ടു ക്ലെയിം പ്രൈസ് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ആണ് പോയിന്റ് ത്രീ മില്യൺ ലൈക്ക് അത്യാവശ്യം നല്ല ഇരുപത്തഞ്ച് ഫോളോവേഴ്സ് ആണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ യൂട്യൂബ് ചാനലിനുള്ളത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആണ് ഇവിടെ നമ്മൾ വീഡിയോ കാണുവാണ് വീഡിയോ കാണുന്നു പിന്നെ നമ്മൾ ഇവിടെ വരാം ഇവിടെ നമുക്ക് വെയിറ്റ് വൺ അവർ ഫോർ മോഡറേഷൻ ചെക്ക് ടു ക്ലെയിം പ്രൈസ് എന്ന ഇതിയുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം വൺ അവർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വൺ വൺ ലാക്ക് കിട്ടും പിന്നെ ഇവിടെ ജോയിൻ അവർ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ കൊടുക്കുക ജോയിൻ കൊടുത്തിട്ട് ആംസറിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ വന്നിട്ട് ചാനലാണ് അവിടെ ജോയിൻ അടിക്കുക ജോയിൻ അടിച്ചതിന് ശേഷം ചെക്ക് അടിക്കുക അപ്പോൾ നമുക്ക് അയ്യായിരം അതിൻ്റെ കിട്ടും അപ്പോൾ നമ്മൾ പോകുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു അയ്യായിരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സ്ചേഞ്ച് വെച്ച് ചൂസ് യുവർ എക്സ്ചേഞ്ച് ചൂസ് യുവർ എക്സ്ചേഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ ചൂസ് കൊടുത്തിട്ട് നമുക്ക് ഏത് എക്സ്ചേഞ്ചാണോ ഏത് എക്സ്ചേഞ്ചിലായിട്ടാണോ നമുക്ക് ഈ ഹാംസ്റ്ററിൻ്റെ ടോക്കൺ വിത്ഡ്രോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ വന്ന് കഴിയുമ്പോൾ ഏത് എക്സ്ചേഞ്ചിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക ബൈനാൻസ് ബൈനാൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ബാൻഡാണ് ബൈനാൻസ് യൂസ് ചെയ്യണവർക്ക് അത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ബിഗ് കെറ്റ് ഉണ്ട് എം എക്സി ഉണ്ട് കൂക്കോയിൻ ഒക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം ഞാനിപ്പോൾ ബൈനാൻസ് ആണ് കൊടുക്കുന്നത് ഫൈനാൻസ് കൊടുത്തു അപ്പോൾ ഗുഡ് ലക്ക് സിഇഒ കൊടുത്തു ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ സംഭവങ്ങൾ ചെയ്തു ഇനി നമ്മൾ ഏണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ സംഭവം കൂടി ഉണ്ട് ഇവിടെ നമുക്ക് ഫോളോ ചൂസ് യുവർ എക്സ്ചേഞ്ച് ചെക്ക് അടിക്കണം ചൂസ് യുവർ എക്സ്ചേഞ്ച് നമ്മൾ എക്സ്ചേഞ്ച് ചൂസ് ചെയ്തു എന്നിട്ട് ചെക്ക് എന്നുള്ള അടിച്ചാലേ നമുക്ക് അയ്യായിരം പോയിന്റ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ മൂന്ന് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഇരുപത്തയ്യായിരം കോയിൻസ് കിട്ടും കോയിൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് കോയിൻ ആയിരിക്കില്ല ഇത് നമുക്ക് കൺവേർഷൻ ആയിരിക്കും ഇത്തരം കോയിനൊന്നും നമുക്ക് എന്തായാലും കിട്ടാൻ പാടില്ല ഇനി ഇവിടെ ഫോളോ അവർ ഫോളോ അവർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഫോളോ അടിച്ചിട്ട് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടെ ചെക്ക് അടിക്കുക ചെക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യായിരം കോയിൻസ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ ശരിക്കും ഫോളോ ചെയ്തില്ലെങ്കിൽ കിട്ടും പക്ഷേ എന്നാലും ഫോളോ ചെയ്തേക്കുക ചുമ്മാ കോയിൻസ് തന്നെയല്ലേ നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണ്ടോ മാത്രമാണ് ഇവർ നോക്കണുള്ളൂ ശരിക്കും പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ ഡ്രോപ്പിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് ഈസ് ഓൺ ദ പേ ടാസ്ക് വിൽ അപ്പിയർ ബിലോ കംപ്ലീറ്റ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാസ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ കണക്ട് യുവർ ടോൺ വാലറ്റ് ആണ് ഞാൻ പറഞ്ഞത് ടോൺ ബ്ലോക്ക് ചെയിനിൽ തന്നെ ടോക്കണാണ് അപ്പോൾ അതുകൊണ്ട് ടോൺ വാലറ്റ് കണക്ട് ചെയ്യണം അപ്പോൾ ടോൺ വാലറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ടോൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിനിൽ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആ ഒരു ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ കണക്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും കണക്ട് ടോൺ വാലറ്റ് എന്നുള്ള കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ടോൺ കീപ്പർ എന്ന് പറഞ്ഞൊരു വാലറ്റ് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ വാലറ്റിന് ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പക്ഷേ ടോൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റ് ആണ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ നമുക്ക് ടോൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുവേണ്ടിയിട്ട് ഞാൻ ആപ്പ് സ്റ്റോറി പോവാണ് ആപ്പ് സ്റ്റോറി പോയിട്ട് ടോൺ ടോൺ കീപ്പർ ടോൺ കീപ്പർ വാലറ്റ് ടോൺ കീപ്പർ ടോൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കാണാനില്ല എന്നാൽ ടോൺ ഹബ്ബ് ടോൺ ഹബ് ഇതിൽ പറഞ്ഞിട്ടുണ്ടോ ടോൺ ഹബ്ബ് പറഞ്ഞിട്ടുണ്ട് മൈ ടോൺ വാലറ്റ് ഉണ്ട് മൈ ടോൺ വാലറ്റ് മൈ ടോൺ വാലറ്റ് ഓക്കെ മൈട്രോൺ വാലറ്റ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ കയറ്റാൻ വേണ്ടത് മൈട്രോൺ വാലറ്റ് അപ്പോൾ മൈട്രോൺ വാലറ്റ് കയറ്റാം അതിൽ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ടെലിഗ്രാമിൽ തന്നെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ടെലിഗ്രാമിൽ യൂസ് ചെയ്യാനുള്ള വേറൊരു വാലറ്റ് ക്രിയേറ്റ് ക്രിയേറ്റിയാണ് അപ്പോൾ ഇതിൽ ഓപ്പൺ അടിച്ചു അപ്പോൾ ഓപ്പൺ അടിച്ച് കഴിയുമ്പോൾ ക്രിയേറ്റ് വാലറ്റ് ഉണ്ട് ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക അപ്പോൾ ക്രിയേറ്റ് വാലറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്രിയേറ്റ് എ കോഡ് ടു പ്രൊട്ടക്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞുകൊടുത്ത ഒരു നാല് ഉള്ള ഒരു പിന്നുകൊടുക്കാം അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഫേസ് സൈഡും ഫിംഗർ പ്രിൻറ്റും ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ബാക്കപ്പ് അടിക്കുക ബാക്കപ്പ് അടിച്ചിട്ട് നമ്മൾ ഇരുപത്തിനാല് വേർഡുള്ള ഒരു സീറ്റ് പ്രൈസ് ഉണ്ടാകും അത് ബാക്കപ്പ് അടിക്കുക നമ്മൾ സാധാരണ ഡ്രസ്സ് വാലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഇരുപത്തി ഇരുപത് വേർഡ്സ് ഉണ്ടാവും അത് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക സേഫ് ആയിട്ട് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാലറ്റിലായിട്ടുള്ള ആക്സസ് ഒക്കെ പോകും പിന്നെ അത് വേറെ ആർക്കും കൊടുക്കാനും പാടില്ല ഡു നോട്ട് സെൻഡ് ഇറ്റ് ഇറ്റ് ടു എനി വൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോർ ഇന്ന സെക്യൂർ പ്ലേസ് എന്ന എഴുതി വെച്ചിട്ടുണ്ട് അണ്ടർ സ്റ്റുഡ് അടിക്കാം എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് വേർഡ്സ് ഉള്ളൊരു സീഡ് ഫ്രൈസ് നമുക്ക് കിട്ടും ആ സീഡ് ഫ്രൈസ് നമ്മൾ കോപ്പി ചെയ്യാം അല്ല ലെറ്റ്സ് ചെക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകുന്നത് ക്ലിക്ക് ചെയ്യാം നമ്മൾ സേവ് ആക്കിയതിന് ശേഷം ലെറ്റ്സ് ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വേർഡ് ഇരുപത്തൊന്നാമത്തെ വേഡ് ഇരുപത്തി ഒന്നാമത്തെ വേഡ് കറക്റ്റായിട്ട് അടിക്കാനാണ് പറഞ്ഞത് അത് റാൻഡം ആയിട്ടായിരിക്കും വേണത് അപ്പോൾ നിങ്ങൾ ആ ഒരു എഴുതി വെച്ചാണ് എൻ്റെ ആ ഓർഡറിൽ നിങ്ങൾ രണ്ടാമത്തെയും ഇരുപത് എത്രയാണോ വേർഡ്സ് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് അടിച്ചിട്ട് കണ്ടിന്യൂ അടിക്കുക ഇപ്പോൾ നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ടെലിഗ്രാമിലോട്ട് പോവാം ടെലിഗ്രാമിൽ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ മൈ ടോൺ വാലറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൈ ടോൺ വാലറ്റ് ആണ് അത് സെലക്ട് ചെയ്യുക എസ് അടിക്കുക എസ് അടിച്ചതിന് ശേഷം കണക്ട് കൊടുക്കുക കണക്ട് കൊടുക്കുക അപ്പം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈ ടോൺ വാലറ്റിലാണ് ഞാൻ കണക്ട് ചെയ്തത് അവിടെ വാലറ്റ് ആയി അപ്പോൾ എയർ എയർഡ്രോപ്പും നടക്കും ഈ വാലറ്റ് കണക്ട് ചെയ്ത് എയർഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത് ഇപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയുണ്ട് തിക്കൊന്നും ഇല്ല വാലറ്റ് ആയി ഇനി ഇവിടെ ഏണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സംഭവം ഉണ്ട് നമുക്ക് നമ്മുടെ ഇതൊന്നും നമുക്ക് ചെക്ക് അടിക്കാൻ പറ്റുന്നുള്ള വൺ അവർ കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈനിൽ പോയി കഴിഞ്ഞാൽ മൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഇവിടെ പതിനെണ്ണായിരം കോയിൻസ് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫാൻ ടോക്കണും ബൈ ചെയ്തേക്കാം പ്രോഫിറ്റ് പെർ അവർ ചുമ്മാ നമുക്ക് തൊള്ളായിരത്തി അമ്പത് വെച്ച് കിട്ടും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് വൺ പോയിൻറ്റ് വൺ ഫൈവ് കെ പെർ അവറ് പ്രോഫിറ്റ് ചുമ്മാ കിട്ടും പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സാധനം എന്ത് ചെയ്ത് ഇതൊക്കെ നമുക്ക് മാക്സിമം മാക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബൂസ്റ്റ് കിട്ടും എന്നു വെച്ചാൽ ഫുള്ള് തീർക്കാനില്ല ഞാനിപ്പോൾ മാക്സിമം ചെയ്യാവുന്നത്രയും ചുമ്മാ ചെയ്യണതാണ് ഇതൊക്കെ ബൂസ്റ്റ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി കോംബോ ഡെയിലി കോംബോ കോയിൻസ് ടു ലെവലപ്പ് ഇരുപത്തയ്യായിരം കോയിൻസ് ആയി കഴിഞ്ഞാൽ ലെവലപ്പ് ഇവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സിൽവറിൽ തന്നെ എടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്ക് ലെവലപ്പ് ആവണം ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഇരുപത്തയ്യായിരം കോയിൻസ് ആയാലും നമുക്ക് സിൽവർ മാറിയിട്ട് ഗോൾഡ് ആവും പിന്നെ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ താഴെ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് കുറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു 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 എന്നെ ഉണ്ടാവും അത് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ലോഡ് ആയാലാണ് മൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബൂസ്റ്റിൽ പോയിട്ട് ഫുൾ എനർജി എന്നുള്ളൊരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ട് മാറണം അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ഇനി ഇവിടെ നമുക്ക് വേറൊരു ബൂസ്റ്റ് ഉണ്ട് ടു കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഇപ്പോൾ ടു കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പ്ലസ് ത്രീ വെച്ച് കിട്ടുന്നുണ്ട് ഈ മൾട്ടി ടാപ്പിൻ്റെ എണ്ണം കൂടിയുണ്ട് പിന്നെ നമ്മൾ ടൂ ഇവിടെ ഫോർ ഫോർ തൗസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ത്രീ ലോട്ട് പോകാൻ പറ്റും ലെവൽ ത്രീ ലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഫോർ വെച്ച് കിട്ടും കാര്യം നമ്മുടെ കോയിൻ കുറഞ്ഞെങ്കിലും നമുക്ക് ഓരോ ടാപ്പിൽ കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം കൂടി അതാണ് ഈ ബൂസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എയ്റ്റ് കെ കോയിൻസ് കൊടുത്താലാണ് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഈ ബൂസ്റ്റിൻ്റെ ഉള്ളിൽ ആ ബൂസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ എനർജി ലിമിറ്റ് എന്നുള്ള ഏരിയയാണ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ മിന്നലിൻ്റെ കൈക്കൊള്ളി ആയിരത്തഞ്ഞൂറ് ടച്ച് ഉണ്ടല്ലോ അപ്പോൾ ആ ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ആയിരത്തഞ്ഞൂറ് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് പോയിന്റ് കയറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആയിരത്തഞ്ഞൂറിൽ എന്നുള്ള നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബൂസ്റ്റ് ചെയ്യണത് അത് രണ്ടായിരം ആവും ആ ബൂസ്റ്റ് ബൈ ചെയ്ത് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ അതിൻ്റെയും ലെവൽ മാക്സിമം കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടാപ്പ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളെ എയർ ഡ്രോപ്പ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എയർ ഡ്രോപ്പ് ടാസ്ക് പിന്നെ ഇവിടെ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം മൂന്ന് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ ഇരുപത്തയ്യായിരം കോയിൻസ് കിട്ടും ആ കോയിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുത്തെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഈത് പേര് ബി ടി സി പയറ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ചുമ്മാ ബൈ ചെയ്തിടുക അതിൽ ലെവൽ അപ്പ് ചെയ്ത് വെക്കുക ഇപ്പം ലെവൽ ആണ് ലെവൽ ത്രീ മാറ്റിയിട്ട് ലെവൽ ഫോർ ആക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്നും ചെയ്യാണ്ട് കിട്ടുന്ന ഇനിങ്സാണിത് അതായത് ഇപ്പോൾ നമ്മുടെ കോയിൻ കുറഞ്ഞാലും നമുക്ക് ഒന്നും ചെയ്യാണ്ട് നമുക്ക് നൂറ്റി എഴുപത്തെട്ട് കോയിൻ വെച്ചിട്ട് അവറിൽ കിട്ടും ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യാൻ മറന്നു പോയാലും ഇപ്പോൾ നമുക്ക് കോയിൻ പോകുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ എൻ്റെ കോയിൻ കിട്ടിയാൽ കോയിൻ മൊത്തം പോയി പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ കുറേ ലെവൽ അപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാൻ ടോക്കണിൻ്റെ ലെവൽ വൺ ആയതുകൊണ്ട് പിന്നെ ബി ജി സി പേറിൻ്റെ നമുക്ക് ലെവൽ ഫോറായുണ്ട് ഈദ് പേയസ് നമുക്ക് ലെവൽ ഫോർ ആയുണ്ട് പിന്നെ ടോപ്പ് ടെൻ സി എം സി പേയേഴ്സ് നമുക്ക് ലെവൽ ത്രീ ആയുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ആയിരത്തഞ്ഞൂറിൽ നിന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് കൂട്ടേണ്ടത് അപ്പോൾ അടുത്തത് ഞാൻ മെയിനായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ എനർജി ലിമിറ്റ് കൂട്ടുക എന്നുള്ളതാണ് കാരണം നമുക്ക് എന്നാലാണ് അതിനനുസരിച്ച് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഓരോ മണിക്കൂർ നമുക്ക് ഈ ഫുൾ എനർജി അമ്പത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഫുൾ എനർജി വീണ്ടും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ദിവസം നമുക്ക് ആറ് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഫുൾ എനർജിയുടെ ഇവിടെ കാണിച്ചിരുന്നത് അതായത് ഈ ആയിരത്തഞ്ഞൂറ് നമുക്ക് പെട്ടെന്ന് ആയിരത്തഞ്ഞൂറ് ആക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ തീരുന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ആക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ഞാൻ ചുമ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല അമ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ലേണിങ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ വാലറ്റ് കണക്റ്റ് ചെയ്തത് നോക്കി അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യുക പിന്നെ ഇവിടെ മൈൻഡിൽ ബൂസ്റ്റ് ചെയ്യുക പിന്നെ ഇവിടെ എന്താ പി ആർ ടീം പി ആർ ടീം ഇവിടെയും നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള പി ആർ എൻ്റെ ടീം ഇവിടെ എഴുന്നൂറ്റമ്പത് കൊടുത്തിങ്ങാൽ നമുക്ക് സപ്പോർട്ട് ടീമിന് എഴുന്നൂറ്റമ്പത് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ എഴുപത് കിട്ടും അങ്ങനെ കുറച്ച് ഈ സെയിം മാർക്കറ്റ്സ് മാർക്കറ്റ് മാർക്കറ്റ്സിൽ കണ്ട ടാസ്ക് തന്നെയാണ് പിന്നെ ഇവിടെ കെ വൈ സി കെ വൈ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സെയിം സംഭവം തന്നെ പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ മാ പ്രീ മാർക്കറ്റ് ലോഞ്ച് ഇൻവൈറ്റ് വൺ പ്ലസ് വൺ മോർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ പ്രീ മാർ പ്രീ മാർക്കറ്റ് ലോഞ്ചിൻ്റെ ഒരു സംഭവം കിട്ടും അപ്പോൾ നമുക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് കെ പ്രോഫിറ്റ് പെർ അവറ് കിട്ടും ഏ അതാണ് പിന്നെ അങ്ങനെ കുറേ ലെവലപ്പ് ചെയ്യാൻ പറ്റും ലെവലപ്പ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സ്പെഷ്യൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വൺ കെ കൊടുത്തിൽ ബിറ്റ് കോയിൻ പിസാഡേ ഡേ ബിറ്റ് കോയിൻ പിസാ ഇവിടെ വൺ കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ജോയിൻ ഗോ ഹൈഡ് കൊടുത്ത് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ആണ് നമ്മൾ ഓൾറെഡി ഗോ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു ആയിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ബിറ്റ് കോയിൻ പിസ്സയുടെ ബിറ്റ് കോയിൻ പിസ്സയുടെ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടിയാണുണ്ടോ അപ്പം ഇങ്ങനെ കാർഡ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ബിറ്റ് കോയിൻ ഒരു കാർഡ് ബൈ ചെയ്തു അത് നമ്മുടെ ഇവിടെ കിടക്കേണ്ടത് മൈ കാർഡ്സിൽ കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് നൂറ് കോയിൻസ് പെർ ഡേ കിട്ടും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് കോയിൻസ് നൂറ്റിയേഴ് കോയിൻസ് പെർ അവർ കിട്ടും എന്നാണ് കാണിച്ചതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാർഡിൻ്റെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കവർ അവർ ലിമിറ്റഡ് എഡിഷൻ ക്ലോത്തിങ് കളക്ഷൻ ഹാംസ്റ്റർ കോമ്പാക്ട് ഡോണ്ട് മിസ് യുവർ ചാൻസ് ടു ബി പാർട്ട് ഓഫ് സംതിങ് യൂണീക്ക് ഇത് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് കോയിൻ വെച്ചിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കാർഡും വൈ ചെയ്താൽ നമുക്ക് കിട്ടും എന്ന് നൂറ് കോയിൻ വെച്ചിട്ട് കിട്ടും പിന്നെ ഇവിടെ നമ്മൾ വേറെ കുറേ എക്സ്പയർ ആയ കാർഡുകളും കാണാൻ പറ്റും അപ്പോൾ കാർഡ് എക്സ്പയർ ആയി പോകുന്നവണോ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മേടിക്കാൻ പറ്റില്ല അപ്പോൾ മേടിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കും ഇപ്പോൾ കാണുന്ന സമയത്തായിരിക്കും മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ പോകുകയാണെങ്കിൽ ഞാനൊന്നും ടാപ്പ് ചെയ്യാണ്ട് എനിക്ക് എയ്ണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കണുണ്ടോ ഇപ്പോൾ ഞാനൊന്നും ടാപ്പ് ചെയ്യാണ്ട് എനിക്ക് എയ്ണിങ്സ് കിട്ടണമുണ്ടോ അത് മിക്കവാറും അതും ഞാൻ മറ്റേ ആ ഒരു മൈൻഡിൽ പോയിട്ട് ഈ സംഭവങ്ങൾ മേടിച്ചതിൻ്റെയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ടാപ്പ് പോലും ചെയ്യണല്ല ഇനി നമുക്ക് സ്പീഡിൽ കിട്ടാനായിട്ട് ഈ ടാപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രോഫിറ്റ് പെർ അവർ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് കെ ആണ് വൺ അവൽ എനിക്ക് വൺ പോയിൻറ്റ് സിക്സ് സിക്സ് കെ ആണ് കിട്ടുകയുള്ളൂ പിന്നെ ഈ സിൽവറിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് സിൽവർ മാറണ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ സിൽവർ ആയിരുന്നു ബ്രോൺസ് സീറോ ആണ് പിന്നെ സിൽവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തുടങ്ങിയപ്പോൾ സിൽവർ ആയിരിക്കും നോർമലി നമുക്ക് അയ്യായിരം കിട്ടുമല്ലോ അപ്പോൾ സിൽവർ ആയിരിക്കും ഇപ്പോൾ ഞാൻ സിൽവറിൻ്റെ ഏറ്റവും താഴത്ത് കിടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഡെയിലി കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ രീതിക്ക് നമ്മൾ കുറേ മൈൻഡിൽ പോയിട്ട് കുറേ സംഭവങ്ങൾ ബൈ ചെയ്തു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം കോയിൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിൽവറിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോൾഡിലായിട്ട് മാറും ഗോൾഡിലായിട്ട് മാറും പിന്നെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലാറ്റിനായിട്ടാവണമെങ്കിൽ ഒരു ലക്ഷം ആവണം പിന്നെ വൺ മില്യൺ ആവുകയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ആവും പിന്നെ എപ്പിക്കാവണമെങ്കിൽ ടു മില്യൺ കോയിൻസ് വേണം ലെജൻഡറി ആവണമെങ്കിൽ ടെൻ മില്യൺ കോയിൻസ് വേണം മാസ്റ്റർ ആവണമെങ്കിൽ ഫിഫ്റ്റി മില്യൺ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ ഹൺഡ്രഡ് മില്യൺ ലോഡ് ആവണെങ്കിൽ വൺ ബില്യൺ അങ്ങനെയാണ് നമുക്ക് ആ ഒരു സംഭവം അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയെന്നു വെച്ച് ചെയ്യണം എന്നുവെച്ചാൽ റാങ്കിങ്ങിൻ്റെ അപ്പോൾ നമ്മൾ മാക്സിമം ഏൺ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് സിൽവറിൽ കിടന്നാലും കുഴപ്പമില്ല നമുക്ക് മാക്സിമം ഇപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് കെ പ്രോഫിറ്റ് പെർ അവർ എനിക്ക് കിട്ടും ടാപ്പ് ചെയ്യാണ്ട് തന്നെ അപ്പോൾ നമുക്ക് മാക്സിമം എൻ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം സംഭവങ്ങൾ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ ഇവിടെ നിന്ന് നമ്മളൊന്നും ചെയ്യാണ്ട് കിട്ടണ ഒരു അവസ്ഥയിലോട്ട് വരുമല്ലോ പിന്നെ നിങ്ങൾ ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ ബൂസ്റ്റ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂസ് ഗെറ്റ് ഐയുടെ നോക്കുവാണെങ്കിൽ പ്രീ മാർക്കറ്റ് ലിസ്റ്റിങ് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഹാംസ്റ്റർ ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ഹാംസ്റ്റർ ടോക്കൺ എന്ന് വെച്ചാൽ ടാപ്പ് ടു ആൻഡ് ടെലിഗ്രാം ഗെയിമാണ് വെയർ യൂസേഴ്സ് ക്യാൻ മൈൻ ഹാംസ്റ്റർ കോയിൻസ് ബൈ മാനേജിങ് എ വെർച്വൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ബില്യൺ ആണ് അപ്പോൾ ടെൻ ബില്യൺ ടോട്ടൽ സപ്ലൈ ആണ് പക്ഷേ നമുക്ക് നമ്മൾ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ ബില്യണ കൂടുതൽ കിട്ടിയ ആൾക്കാർ വരെയുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൺവേർഷൻ വരും നമ്മുടെ കിട്ടുന്ന ടോക്കൺ ആയിരിക്കില്ല അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടോക്കണിലായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രേഡ് അറ്റ് എന്നുള്ളതിൽ കളിക്കുന്ന നമുക്ക് ഇപ്പോഴത്തെ ഇവിടുത്തെ കറൻറ്റ് പ്രീ മാർക്കറ്റ് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും പോയിൻ്റ് ത്രീ വൺ യു എസ് ഡി ടി ആണ് പ്രീ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് പ്രൈസ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ടെൻ ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ ഉള്ളത് ലിമിറ്റഡ് സപ്ലൈ ആണ് നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ബിറ്റ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിലും പ്രീ മാർക്കറ്റ് ലിസ്റ്റിങ്ങിന് വേണ്ടി പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിന് വേണ്ടി പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പയ്യെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പൈനാട്ടർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ പ്രീ മാർക്കറ്റ് അതായത് ഒറിജിനലായിട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ മാർക്കറ്റിൽ നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റും അതാണ് ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കേറ്റിലും കെറ്റിലും വേണ്ടി പിന്നെ അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ബൈനാൻസിലൊക്കെ വരുമായിരിക്കും അവർ പറഞ്ഞ ഇപ്പോൾ രണ്ട് എക്സ്ചേഞ്ചിൽ ഓൾറെഡി പ്രീ മാർക്കറ്റ് ലിസ്റ്റിങ്ങിൽ വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാത്തിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ ഈ ഹാംസ്റ്ററിൻ്റെ സംഭവം ഇത്രേ ഉള്ളൂ സിംപിൾ ആണ് ചുമ്മാ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസെറ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതുവരെ വന്നതാണ് എല്ലാ ഡീറ്റെയിൽസും നോക്കി അതായത് വാലറ്റ് ഹാംസെറിൻ്റെ എയർഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു മൈനിങ് ആപ്ലിക്കേഷനിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ഈ എയർഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിപ്പേറ്റ് ചെയ്യാം വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം പിന്നെ മൈനിങ് ബൂസ്റ്റ് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം പിന്നെ നമുക്ക് ഈ ഏണിൽ പോയിട്ട് അങ്ങനെ ടാസ്കുകൾ എൺ ചെയ്യാം അല്ലാ ടാസ്കൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എൺ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇപ്പം നോക്കിയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടുന്നുണ്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അയ്യായിരം കോയിൻസ് കിട്ടും അയ്യായിരം കോയിൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മൈനിങ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അയ്യായിരം കോയിൻസ് കിട്ടും പിന്നെ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യാം മൈനിങ്ങിലൊക്കെ പോയിട്ട് ബൂസ്റ്റ് ചെയ്യാം മാക്സിമം ബൂസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യാണ്ട് തന്നെ എണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ മാക്സിമം ബൂസ്റ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിന് മാക്സിമം കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ സജഷൻ മാക്സിമം ബൂസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇവിടെ ഈ മൈനിൽ പോയിട്ട് മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എല്ലാ സംഭവങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതായത് ടാപ്പ് ചെയ്യാണ്ട് കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക പിന്നെ ഈ മെയിനായിട്ട് ഈ ബൂസ്റ്റിൽ പോയിട്ട് ഈ മൾട്ടി ടാപ്പും എനർജി ലിമിറ്റും അപ് അപ്ഗ്രേഡ് ചെയ്യുക മാക്സിമം അപ്പം ഇത്രയ്ക്കുള്ള അപ്ഡേറ്റ് ആണ് എനിക്ക് പറയുക അപ്പോൾ നിങ്ങൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ എഴുപയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള എല്ലാ നിർത്താത്ത അപ്പോൾ വീഡിയോസ് എടുമ്പെ തന്നെ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്